ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചിനുസ് ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി തക്കാളി ചമ്മന്തിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് സവോള നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് രണ്ട് തക്കാളി പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് പിന്നെ രണ്ട് തണ്ട് കരിവേപ്പില ആദ്യം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം അതിനു വേണ്ടി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക പെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുക അതൊന്ന് ചെറുതായിട്ട് മൂക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ഇഞ്ചി ഏകദേശം ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള കൂടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്കിതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സവോള വേഗം വഴഞ്ഞ കൂടി കിട്ടും ഇപ്പോൾ നമ്മുടെ സവോള ഏകദേശം വഴഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കരുവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോഴിത് നന്നായിട്ട് വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇപ്പം നമ്മുടെ ചമ്മന്തിയുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ആറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമുക്കിനി മിക്സിയുടെ ജാറെ എടുക്കാം അതിലേക്ക് ഇതിട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം നമ്മുടെ ചമ്മന്തി നല്ല കട്ടി ഒരുപാട് കട്ടിയാവുവാണെങ്കിൽ നമുക്കിതിലേക്ക് ഒരു സ്പൂണ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് കടുക് വറുത്തിടണം അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിലേക്ക് വയ്ക്കാം ഇപ്പോൾ നമ്മുടെ പാൻ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇത് നേരെ നമ്മുടെ തക്കാളി ചമ്മന്തിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ സൂപ്പറായിട്ടുള്ള തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ദോശയുടെയും ഇഡലിയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിയാണ് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്